Aquí un momento, oye, ¿qué tal? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻവിസ് മീഡിയ. എറ്റ് ആൻ അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് പ്ലാന്റ് ഹണ്ടിങ് അല്ല, പക്ഷേ ഹണ്ടിങ് ആണ്. ഹണ്ടിങ് എന്ന് വെച്ചാൽ മാനോ മുയലോ അങ്ങനെയുള്ള വന്യജീവികളൊന്നുമല്ല. ഈ തോടുണ്ടല്ലോ, ഈ തോടൊന്ന് കാണിച്ചാണ്. കണ്ടാ ഈ തോടുണ്ട്, അങ്ങനെ തന്നെ കാണിക്കും. കണ്ടോ, അപ്പോൾ ഈ തോട് ഇന്ന് ഞങ്ങൾ വറ്റിക്കുകയാണ്. നമ്മുടെ അടുത്തുള്ള ഒരു കൊച്ചു തോടാണ്. അപ്പോൾ ഈ തോട് വറ്റിച്ച് ഇവിടെ നിന്നുള്ള മീനിനെ പിടിക്കുകയാണ്. അപ്പോൾ ഒരു ഫിഷ് ഹണ്ടിങ് വീഡിയോ, ആദ്യത്തെ ഹണ്ടിങ് വീഡിയോ ആണ്. പ്ലാന്റ് ഹണ്ടിങ് പോലെ ഒരു ഭയങ്കര എന്താണ്, പ്ലാന്റ് ഹണ്ടിങ് ആണ് നമ്മുടെ മെയിൻ ആയിട്ട് അല്ലേ. നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും ഭയങ്കരമായിട്ട് പ്ലാന്റ് ഹണ്ടിങ് ആണ്. പക്ഷേ ഇന്നൊരു റിയൽ ഹണ്ടിങ്. റിയൽ ഹണ്ടിങ് മീൻസ് ഈ കുഞ്ഞ് തോട് വറ്റിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നുള്ള മീനിനെ പിടിക്കുകയാണ്. അപ്പോൾ ഫിഷ് ഹണ്ടിങ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഫിഷ് ഹണ്ടിങ് ഇതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം അനുസരിച്ച് എന്നെ ക്യാമറയ്ക്ക് മുന്നിൽ കാണത്തില്ല. ഇനി ഞാൻ ക്യാമറയുടെ പുറകിൽ നിന്ന് വോയിസ് ആയിട്ടായിരിക്കും പ്ലാന്റ് ഹണ്ടിങ് എന്നേ മനസ്സിൽ വരുന്നുള്ളൂ ഫിഷ് ഹണ്ടിങ് നടത്തുന്നത്. ബാക്കി നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ കുറേ നാട്ടിലെ കൊച്ചു വൈമാരൊക്കെ ഉണ്ട്. ഇവന്മാരെല്ലാവരും കൂടെയാണ് ഈ തോട് പറ്റിച്ച് മീൻ പിടിക്കുന്നത്. അപ്പോൾ ഇന്ന് ക്യാമറാമാൻ ഞാനാണ്, എൻ്റെ വോയിസാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഒരു ഫിഷ് ഹണ്ടിങ് വീഡിയോ ആണ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോഴേ ഗൈസ്, ഈ തോടാണ് ഞങ്ങൾ വറ്റിക്കാൻ പോകുന്നത്. ഇതിൻ്റെ എവിടെ എല്ലായിടവും വറ്റിക്കാൻ പറ്റത്തില്ലോ, അങ്ങ് അങ്ങോരെ കിടപ്പുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും അണ കെട്ടാൻ പറ്റി, അതുകൊണ്ട് നമുക്ക് അണയെന്ന് മീൻസ് കൊണ്ടുവരെ അവിടെ കണ്ട് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. അതുപോലെ നമ്മളിങ്ങനെ കുറുകെ കെട്ടി വെള്ളം കുറച്ച് തടഞ്ഞു നിർത്തും ആ ഭാഗം. ഇവിടെയൊക്കെ ഫിഷ് കാണും കേട്ടോ. ഫിഷ് എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ഫിഷ്. നമ്മുടെ ഇവിടെ അതിനെ ഉടതലയെന്ന് പറയാം, ഉടതലയോ പിന്നെ പരലോ പരൽ മീനൊക്കെയാണ് നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേ കണ്ട ഇതിൻ്റെ സാധന സാമഗ്രികളല്ലേ, നമ്മൾ വെള്ളം കുടിക്കാണ്ടെന്ന് കുപ്പിയാണ്. പിന്നെ ഇവിടെ കുറച്ച് ഇതായി കിടപ്പുണ്ട്, പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് തോട്ടിലോട്ട് ചാടാം. അണ്ട് ഇവിടെയാണ്, ഇവിടെയാണ് കണ്ട അവിടെ ഒരു അണ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ടീമിലുള്ള കുഞ്ഞന്മാരാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ പയ്യന്മാരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി കണ്ട അവിടെ ആ ഭാഗത്ത് അവിടെ ഒരു കെട്ടുണ്ട്. നമ്മൾ അവിടുന്ന് ഇവിടെ നിന്ന് കണ്ട അവിടെ ചെളി വെട്ടാണ്. ആ ചെളി വെട്ടി വെച്ച് അവിടെ കുറച്ചുകൂടെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് ആ ഭാഗമാണ് നമ്മൾ വറ്റിക്കുന്നത്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോഴേ കണ്ടോ ആ ഭാഗത്ത് നമ്മൾ കുറച്ച് ചെളി വെട്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ഇട്ട് അടക്കുകയാണ്. കാരണം മുകളിൽ ഉണ്ടോ, മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗം വറ്റിക്കും തോറും അവിടെ നിന്ന് വെള്ളം വന്ന് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തെ ഗ്യാപ്പുകളെല്ലാം നമ്മൾ കണ്ട അവിടുന്ന് ചെളി വെട്ടിയാണ്. അവിടുന്ന് ചെളി വെട്ടിക്കൊണ്ടുവന്ന് ഈ ഭാഗം ആദ്യം അടയ്ക്കാം. സൈഡിൽ നിന്ന് ഇപ്പോഴും കുറേ വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ചെളി വെട്ടി ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും വെള്ളം ഇവിടെ വലിയ കുറച്ച് വെള്ളമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെയും ഒരു ആ ഭാഗത്തായിട്ട് അവിടെ ഒരു കെട്ട് കാണാം. അവന്മാരെ അവിടെ നിൽക്കുന്നതിൻ്റെ ഭാഗത്തായിട്ടൊരു കെട്ട് കാണാം. അപ്പോൾ ഇത്രയും ഭാഗത്തെ വെള്ളമാണ് വറ്റിക്കുന്നത്. ഇവിടെ ചെളി വെച്ച് കണ്ടോ അങ്ങനെ ചവിട്ടി അമർത്തുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങോട്ടുള്ള വെള്ളം കുറയുന്നുണ്ട്. അപ്പോഴേ ഗൈസ് ആ ഭാഗം നമ്മൾ അടച്ച് കഴിഞ്ഞു കേട്ടോ. അവിടെ നിന്ന് കംപ്ലീറ്റ് അടച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ ഇത്രയും ദൂരം വരുമ്പോൾ കണ്ടോ ഇവിടെ ഒരു കെട്ടുണ്ട്, ഇവിടെ സിമൻറ്റ് കെട്ടുണ്ട്. അതിൻ്റെ ഈ വശത്ത് കണ്ടോ ആ കരിയിലെല്ലാം അവിടെ കൂട്ടിയിട്ടിട്ട് ഇനി അപ്പുറത്ത് നിന്ന് ചെളിയെടുത്ത് ഈ വശവും കൂടെ ഞങ്ങൾ അടയ്ക്കും. എന്നിട്ട് ഇത്രയും ഭാഗം വേണ്ട, ഇത്രയും ഭാഗമാണ് നമ്മൾ വെള്ളം കോരി വറ്റാൻ പോകുന്നത്. ഈ വെള്ളം ഇങ്ങനെ തോട്ടിൽ നിന്ന് വെള്ളം കോരി വറ്റിച്ച് നമ്മൾ മീൻ പിടിക്കുന്നത് നമ്മളിവിടെ തേവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈസ് കണ്ട ഇതാണ് നമ്മുടെ വെള്ളം തേവി തുടങ്ങിയിട്ടുണ്ട്. കണ്ട ഇങ്ങനെ അവിടെ ഒരു കെട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കണ്ടോ വെള്ളം അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള വെള്ളം തേവി അങ്ങ് അപ്പുറത്ത് കളയും. ഇവിടെ നിന്നുള്ള വെള്ളം അതാണ് അവിടെ ആ ഭാഗത്ത് കെട്ടിയത് കൊണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ആ ഭാഗത്ത് കെട്ടിയത് കൊണ്ട് ഇവിടെ ഒരു കെട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന വെള്ളമാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കോരി അപ്പുറത്തൊഴിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിറങ്ങത്തില്ല. അപ്പോൾ ഇത് വറ്റും തോറും നമ്മൾ ഈ ഭാഗത്തുള്ള മീനുകളിപ്പോൾ ഈ തേകുന്ന സമയത്ത് ഈ വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള മീനുകളെല്ലാം മുകളിലോട്ട് പോകും. കാരണം ഇവിടെ വെള്ളത്തിൻ്റെ അനക്കമുണ്ട്, അവിടെ വെള്ളത്തിൻ്റെ അനക്കമല്ല. അച്ചന്മാരെ, അപ്പോൾ നമ്മുടെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഇനി മുകളിൽ കയറി കിടന്ന വെള്ളമാണ്, ആ വെള്ളം വലിഞ്ഞു തുടങ്ങുന്നിട്ടുണ്ട്. ഒരു മത്സരിച്ച് നിന്ന് വെള്ളം കോരുകയാണ് കേട്ടോ. നമ്മുടെ ഈ ഭാഗത്തുണ്ടോ ആ ഭാഗത്തു നിന്നൊക്കെ വെള്ളം നല്ല രീതിയിൽ ഇപ്പോൾ താഴോട്ട് ഒഴുകി തുടങ്ങി. താഴെന്ന് വെച്ചാൽ അവിടെ നിന്ന് വെള്ളം വലിഞ്ഞ് പോകുന്നതുകൊണ്ടാണ്. അവിടെ കണ്ടോ ഇവിടെ നിന്നൊക്കെ മീനുകളിപ്പോൾ അങ്ങ് താഴോട്ട് പോകും. പറ്റുന്ന മുറയ്ക്ക് നമുക്ക് കാണാം കിട്ടുമെന്നാണ് പ്രതീക്ഷ കേട്ടോ. നമ്മളിത്രയും കഷ്ടപ്പെടുകയാണ്. ഞാൻ കഷ്ടപ്പെടുന്നില്ല, ഞാൻ ക്യാമറയുടെ പിറകെ ഇങ്ങനെ നിൽക്കുന്നു. പയ്യന്മാരെ കണ്ടോ, കൊച്ചു പയ്യൻ മുതൽ നമ്മുടെ ടീമെല്ലാം ഉണ്ട്. ഞാനിപ്പോൾ നമ്മുടെ
പുരയിടത്തിൻ്റെ അടുത്താണ് കേട്ടോ, നമ്മുടെ ഒരു റബ്ബർ കിടക്കുന്ന പുരയിടത്തിൻ്റെ അടുത്താണ് ഇത്, ഈ തോട്. ഈ വേനൽക്കാലത്ത് ഇതൊരു കലാപരിപാടിയാണ്. ഇവിടെ എല്ലാ വർഷവും നമ്മളിങ്ങനെ വെള്ളം വറ്റിക്കും. മീൻ ചിലപ്പോൾ മീൻ കിട്ടും, ചിലപ്പോൾ മീൻ കിട്ടത്തില്ല. ഇപ്രാവശ്യം മീനുണ്ട് ഇതിനകത്തുണ്ട്, കാരണം നിറയെ പരലുകൾ നമുക്ക് കാണാൻ പറ്റും. പിടിക്കാം, കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് കൂടെ എന്തായാലും ഷെയർ ചെയ്യും. പച്ചമ്മരെ നമ്മുടെ വെള്ളം ഏകദേശം വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം കണ്ടോ, ഇപ്പോൾ നമ്മുടെ നേരത്തെ കണ്ട തോടിനെ അപേക്ഷിച്ച് നോക്കും, ഇത് വളരെ ശുഷ്കിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മീനുകൾ അവിടെയൊക്കെ മീൻ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിച്ച് തുടങ്ങുന്നത് ചെറിയ മീനുകളൊക്കെ വന്ന് വെള്ളത്തിൻ്റെ മണ്ട് പിടച്ച് തുടങ്ങിയിട്ടുണ്ട്. നോക്കാം പച്ചമ്മരെ, മിക്കവാറും ശോകമാകുമെന്ന് തോന്നുന്നു. എന്തായാലും ആദ്യത്തെ മീൻ, രണ്ട് കുഞ്ഞു മീനുകളെ കിട്ടിയിട്ടുണ്ട്. ആ അതുകൊണ്ടാണ് ഇപ്പോൾ ചാടി പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, മീൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ഇതായിരിക്കും പച്ചമ്മരെ. പച്ചമ്മരെ ഒരു ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞണ്ട് ഇത് മിക്കവാറും ഭയങ്കര ബ്ലൂപ്പറാവും. എൻ്റെ ഫോണിൻ്റെ ക്യാമറ സോറി ബാറ്ററി ഇല്ല കേട്ടോ, ബാറ്ററി ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എല്ലാം എടുക്കാൻ പറ്റുമെന്ന് സംശയമുണ്ട്. അതാണ് മീൻ ഞണ്ടിനെയൊക്കെ പിടിക്കുന്നുണ്ട്. കേട്ടോ, തടറങ്ങിപ്പോടാ, തടറങ്ങിപ്പോടാ. കുറച്ച് പരലിനെ കിട്ടുന്നുണ്ട് അവിടെ നിന്നുണ്ട്. അവരെല്ലാം പറക്കി എടുക്കുകയാണ്. ഞാൻ അവസാനം കാണിക്കാം, എല്ലാ ഓരോന്നിനെ കാണിക്കാം. നമ്മുടെ വെള്ളം ഏകദേശം പറ്റിയ സമയത്ത് കണ്ടു ആ സൈഡ്, അവിടെയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഈ ചെറിയ ഗുഹകളെ ഗുഹ അല്ല പൊത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ കല്ല് ഇളക്കുമ്പോഴത്തേക്ക് അവിടെ നോക്കും മീനെ കിട്ടും. ഈ പാറയുടെ കെട്ട് ഈ അടുക്ക് കെട്ടിന് ഇടയ്ക്കൊക്കെ നമ്മൾ കെട്ടൊന്നും പൊളിക്കുന്നില്ല, കെട്ടൊന്നും പൊളിക്കുക. അതിന് ഇതിനിടയ്ക്ക് മീനുണ്ട് പച്ചമ്മരെ. ഇവിടെ മീനുണ്ട്, ആളുടെ കയ്യിൽ തട്ടിയിട്ടുണ്ട് കേട്ടോ. മീൻ തട്ടിയിട്ടുണ്ട്, അക്കു തട്ടിയിട്ടുണ്ടല്ലേ. തട്ടിയിട്ടുണ്ട് വലിച്ചിട. എടാ ഒരു എന്തെങ്കിലും ഇതിനെ അക്കു ഇതിനെ വല്ല വെട്ടുകത്തി വല്ലതും വേണോ? കയ്യിൽ നിന്ന് പോകരുത്. കിട്ടിയാ, കിട്ടിയാ, കൈ കിട്ടിയോ? കൈ കിട്ടിയിട്ടുണ്ട് പച്ചമ്മരെ. വങ്കിൽ നിന്ന് മീൻ കിട്ടിയിട്ടുണ്ട്. തിരിച്ചറക്കണ്ടേ, തിരിച്ചിറങ്ങാൻ. ഓക്കെ എടാ, പാത്രം എടുത്തുണ്ടോ? പാത്രം എടുത്തുണ്ടോ? കൊണ്ടുണ്ട്. അയ്യോ പച്ചമ്മരെ, ഒരു സാധനത്തെ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് വെള്ളം ഇട്ടിട്ടുണ്ടോ? വാ, കൊണ്ടോണ്ടോ. അയ്യോ എടാ, എൻ്റെ പിറം മുറിഞ്ഞടാ. ഓക്കെ പച്ചമ്മരെ, കണ്ടല്ലോ അതാ. അയ്യോ കിട്ടിയിട്ടുണ്ട്, ഒരെണ്ണത്തെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പട പണ്ടാര സാധനം ഇതിന് ഇവിടെ ഉടതലെന്നാണ് പറയുന്നത്. എൻ്റെ പിറം എടാ, അതിൻ്റെ കൈയാണോ മുറിഞ്ഞോ? കൈ മുറിഞ്ഞിട്ടില്ല. ഏ കണ്ടോ, ഒരു പിറം തലയും അവൻ ഞെക്കി ഞെരുക്കി കൊന്നു അവനെ വെച്ചു. അപ്പോൾ എന്തായാലും കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, മീനുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലേ. എന്തായാലും ഒരു ആ കണ്ടോ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരെണ്ണത്തെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവനും അതും വെച്ച് അതിനകത്ത് വെച്ച് വലിയ പോരാട്ടം നടന്നു അതിനകത്ത് വെച്ച്. ഓക്കെ, ഷുഗേരൻ ഇങ്ങനെ സൂചിച്ച് കിടക്കണേ. അപ്പോൾ ഓക്കെ, ബാക്കി നമുക്ക് പിടിക്കാം. പച്ചമ്മരെ കുറേ പരലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, പരൽ കിട്ടുന്നുണ്ട്. ഞാൻ ഇനി മുകളിലായിപ്പോയി. ഞാൻ ഇവിടെ ഒരു പവർ ബാങ്കിൽ വെച്ച് ചാർജ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് കണ്ടോ. അവിടെ നിന്ന് പയ്യന്മാർ കുറേ പരൽ പിടിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഒന്ന് കാണിക്കാം. ഒരു ഉടതലേയും കൂടെ പിടിച്ചിട്ടുണ്ട്, ആടെ പിടിച്ചിട്ടുണ്ട്, കൈ തട്ടുന്നുണ്ട് കേട്ടോ പച്ചമ്മാരെ. അപ്പോഴേ കുറേ മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഉടതല ഒന്നല്ല, എത്ര രണ്ട് രണ്ട് മൂന്ന് ഉടതല കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ ഇത് എടുക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് ചാർജ് ചെയ്തു, അല്ല ഫോണിൻ്റെ, നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി തീർന്നു. അതുകൊണ്ട് കുറേ ഐറ്റംസ് വിട്ടുപോയിട്ടുണ്ട്. ഇനി മുഴുവൻ മീനെ ഞാൻ നിങ്ങളെ തട്ടിയിട്ട് കാണിക്കാം കേട്ടോ. ഏകദേശം 3 മണിയായിട്ടുണ്ട്, ഒരു രണ്ടര മണിക്കൂറത്തെ പരിപാടിയാണ്. കുറേ പരലിനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. നമ്മൾ പ്രതീക്ഷിച്ച അത്ര മീൻ കിട്ടിയില്ല, എങ്കിലും ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ഇഷ്ടമാണ് ഞാൻ ഈ പയ്യന്മാരോടൊപ്പം തോട്ടിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയത്. ഞാൻ ഇറങ്ങിയില്ല, ഞാൻ ക്യാമറയോട് പറയില്ലായിരുന്നു, കഷ്ടപ്പെട്ട എല്ലാ അമ്മമാരാണ്. അപ്പോൾ നമ്മൾ കിട്ടിയ മീനുകളെ ഒന്ന് കണ്ടിട്ട് വരാം. അച്ഛമ്മരെ ആ കണ്ടോ, കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ കിട്ടിയ മീനുകളെ ഒന്ന് തട്ടാണ്, മീനുകളെ തട്ടി കാണിക്കുകയാണ്. ഓക്കെ ആയി, പൊളിച്ച് പൊളിച്ച് ഞണ്ടിറങ്ങി ഓടുന്നുണ്ട്. കണ്ടോളൂ, ഇതായിരുന്നു ഇന്നത്തെ ഫിഷ് ഹണ്ടിങ് കേട്ടോ. അതാ ഓടുന്നു, കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. ഇത് ഞെക്കി അതിനകത്ത് വെച്ച് ഞെക്കി കൊന്നു കേട്ടോ. ചത്തോടാ, ചത്തില്ല, ഇറങ്ങി ഓടുന്നുണ്ട്. ഓ ഓടുന്നുണ്ട്, ഓടുന്നുണ്ട്, വേറെയൊക്കെ ഉണ്ട്. അപ്പോഴെ നമ്മുടെ ഇന്നത്തെ ഫിഷ് ഹണ്ടിങ്ങിന്റെ പ്രോഡക്റ്റുകൾ ആ ഇതിന് ജീവനുണ്ട് കേട്ടോ. കേട്ടോ, അല്ല ഇവര് വിചാരിക്കും നമ്മള് ഇവിടെ നിന്ന് വാങ്ങിച്ചോണ്ടിട്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെയാണോ. ഇത് എത്ര നേരത്തെ ഇറങ്ങി വന്നു, ഓക്കെ ഓക്കെ, ഇറങ്ങി വന്നു. ഞണ്ടുകളൊക്കെ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്.
അവിടെ കണ്ട അഞ്ഞി എന്റെ ക്യാമറയുടെ വരണ്ടേ അടിച്ചേ അപ്പോഴേ ഓക്കെ. അപ്പൊ ഇതാണ് കണ്ടോ, ഇതാണ് നമ്മുടെ ടീം, ടീമിനെല്ലാരും കണ്ടോ, ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞു, മീനുകളെ കണ്ടോ, കുറച്ച് ഇതിനെ ഇത് ഇവിടെ വെച്ച് മീൻ ഫ്രൈ തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ ഓക്കെ, ഇത്രയും ആണ് ഇന്നത്തെ നമ്മുടെ ഫിഷ് ഹണ്ടി. കണ്ടല്ലോ എല്ലാവരും, കണ്ടോളൂ മീനെ കണ്ടോളൂ, കുറെ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഹക്കു ഇതിന്റെ പേര് എന്താണ് മീന്? ഓടതല. പല നാട്ടിലും പല പേരുകളാണ്. ആ പേടെന്നൊക്കെ പറയുന്നില്ലേ, മുഷി നാടൻ മുഷി. ഇതുണ്ട് നമ്മുടെ തിലോപ്പി പോലൊരു മീൻ, കണ്ട വലിയ പരളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട അതൊക്കെ ഇത് കണ്ടോ, കണ്ടോ വലിയ പരൽ മീനുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാരും മീൻ കണ്ടല്ലോ. പക്ഷേ പറയാം, അപ്പൊ ഈ ഫിഷ് ഹണ്ടിങ് വീഡിയോ നിങ്ങളെല്ലാം കണ്ടല്ലോ. ഇവിടെ പൈമാരെല്ലാം മീനൊക്കെ വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറെ ചാമ്പലായ കൊണ്ടിട്ട് ഇവിടെ നിന്ന് വൃത്തിയാക്കും, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കറി വെക്കും. ഞാൻ നിങ്ങളെ കറി വെക്കുന്നതിലും ഞാൻ കൂടുന്നില്ല, ഉമ്മര് തന്നെ കറി വെച്ചു കഴിക്കും. അപ്പോഴെന്തായാലും നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പ്ലാൻ ഹണ്ടിങ് കാണാൻ വേണ്ടി വന്നവരായിരിക്കും. ഇതൊരു ഫിഷ് ഹണ്ടിങ് വീഡിയോയാണ്, നമ്മുടെ ആദ്യത്തെ പ്ലാൻ ഹണ്ടിങ് മാറ്റിയുള്ള ഫസ്റ്റ് ഒരു ഫിഷ് ഹണ്ടിങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ ഫിഷ് ഹണ്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നായിരുന്നു, ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളോട്ടെന്നാണ്. ദിസ് ടൈം ദിസ് ഈസ് ആൻ ബി സൈനിങ്.